Here, the bread baskets are abundant. It never ends. Yes, one who looks after the birds flying in the sky and the flowers in the garden is always there to help. Visages of satisfaction shines here. They believe that the one who sends bread pieces through crows will save them also. And that process is going on without any hindrance. These children who are deviated from the mainstream are now happy. Here they play, laugh and recapture a spring season. They are sisters and brothers here. All the essential necessities, food, clothing and shelter are provided here. Besides, they are also being taken into the world of education. What will they call the man behind this venture? What else? He is their papa. ജൂൺ മാസം 27-ാം തീയതി മുംബൈ പട്ടണത്തിൽ വളരെ അപചാരിതമായി കടന്നു വന്നു. ഒരു മാസത്തെ വിസിറ്റിംഗ് ആയിരുന്നു എൻ്റെ ലക്ഷ്യം. In between the skyscrapers, beyond the vision of those who remit tax for dreams, there lies the filthy small canals. Abodes where 10 persons sleep in 10 square feet. Footpaths, railway stations, flyovers, the underprivileged find space to sleep in these areas. All in search of better life or in pursuit of food throng this huge city, Mumbai. Here, there are no nights, no days, no seconds, no minutes, only mechanical days. തെരുവിൽ ആളുകൾ വീണ് കിടക്കുന്നു. നമ്മുടെ നാട്ടിലില്ലാത്ത വളരെ വ്യത്യസ്തമായ സാഹചര്യമായതുകൊണ്ട് രക്ഷിക്കുവാൻ ഒരു ശ്രമം നടത്തുക. അങ്ങനെ പലയിടത്തും ഇങ്ങനെ ഓക്കി നടന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ ഇവരെ രക്ഷിക്കണമെന്നറിയാതെ ഞാൻ ഭാരപ്പെട്ടു. എല്ലാവരും പറയും തൊടുകയും ചെയ്യരുത്, അടുക്കരുത്, അധോലോകത്തിൻ്റെ ബന്ധങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ തന്നുകൊണ്ട് തൊടാനും ഭയം. ഞാനൊരിക്കൽ ഗോരേഗാവ് ഫ്ലൈ ഓവറിൻ്റെ അണ്ടറിൽ അനേക കുഞ്ഞുങ്ങൾ കിടക്കുന്നു, അവരെ കാണുവാൻ വേണ്ടി കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ എൻ്റെ മകൻ സാഗർ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ഇവനെ സഹായിക്കാനൊക്കുമോ, ഇവനെ പഠിപ്പിക്കാനൊക്കുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ നിൽക്കാൻ വന്ന ആളല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ചില ദിവസം ശേഷം ഞാൻ നാട്ടിൽ മടങ്ങിപ്പോളതാണ്, അല്ല സാറേ എങ്ങനെയും സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 1 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് പറഞ്ഞ കുഞ്ഞെ സഹായിക്കാൻ വേണ്ടി, വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ അടുത്ത ആഴ്ച കടന്നു വന്നപ്പോൾ ഞാൻ അറിഞ്ഞു ഒരു വാഹനം കയറി ഈ കുഞ്ഞ് മരിച്ചു പോയെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നാട്ടിൽ വിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞതായ ദൈവവചനം ഞാൻ ഓർത്തു. സദൃശ്യവാക്യങ്ങൾ 24:11-12,
മരണത്തിന് കൊണ്ടുവന്നൊരു വിടുവിക്കുക, കുലയ്ക്കായി വിറച്ചിരുന്നൊരു രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ നിൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നു ഗ്രഹിക്കുകയില്ലയോ? നിൻ്റെ പ്രാണനെ കാക്കുന്നതിന് അറിയുകയില്ലയോ? മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? സത്യമായി പറയട്ടെ, എനിക്ക് ഇന്ന് ദിവസങ്ങൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി കരങ്ങളെ നീട്ടിയിരുന്നെങ്കിൽ അവനെ എനിക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടായിരുന്നു. സത്യത്തിൽ എൻ്റെ ജീവിതചക്രം തന്നെ തിരിക്കുവാൻ ഈ ഒരു ഇൻസിഡൻറ്റ് കാരണമായി എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. മുംബൈ പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വന്നതല്ല, ആകസ്മികമായി ചില സംഭവങ്ങൾ കൂടെ ദൈവം എൻ്റെ ലൈഫിനെ തിരിക്കുകയായിരുന്നു. ഒരിക്കൽ പരേൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലുള്ള ബ്രിഡ്ജിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ കിടക്കുന്നു. ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനെ പറ്റി ചിന്ത തന്നു. ആ മനുഷ്യനെ പോയി എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ മലത്തിലും മൂത്രത്തിലും കുളിച്ച് കിടക്കുന്ന ഈ മനുഷ്യനെ സഹായിക്കാൻ എൻ്റെ കരങ്ങൾക്ക് അശക്തിയായിരുന്നു, ശക്തി പോരാഞ്ഞു. എന്നാൽ പിന്നെയും ദൈവം ബലം കൽപ്പിച്ച് ആ മനുഷ്യനെ ഞാൻ ട്രെയിനിൽ എടുത്തോണ്ട് വന്ന് ശുശ്രൂഷിച്ചു. 12-ാമത്തെ ദിവസം തൻ്റെ ഭവനത്തിലേക്ക് മടക്കി അയച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ്, ബന്ധുക്കൾ, സ്വന്തക്കാർ, ഭാര്യ, അനേക ഉന്നതര കുലയാത്രയായ ആളുകൾ കടന്നു വന്ന് സംസാരിക്കാൻ വേണ്ടി കടന്നു വന്നു. വന്നപ്പോൾ എൻ്റെ റൂമിൽ രണ്ട് പായുണ്ട്, രണ്ട് ബാഗുണ്ട്, കൂട്ടുപ്രവർത്തകനായിരിക്കുന്ന പാസ്റ്റർ ബിജുണ്ട്. അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്ന പദ്ധതി എന്ന്. ഞങ്ങളോട് യേശുവിൻ്റെ സ്നേഹത്താലാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അന്ന് ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഈ സിറ്റിയിൽ ദൈവത്തിന് ഞങ്ങളെ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിനുശേഷം സോണാപ്പൂരിൽ ചെന്ന് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് വരുവാൻ ദൈവം ഒരവസരം തന്നു. എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇവൻ വളരെ വിരൂപനും യാതൊരു ശാരീരികമായി വളരെ ക്ഷീണിതനുമായിരുന്നു. ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവൻ HIV പോസിറ്റീവാണ്. അയ്യോ, ഞങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. ഉണ്ടായി പറഞ്ഞു, JJ ഹോസ്പിറ്റലിലെ ഒരു HIV വാർഡുണ്ട്, അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ വാതിക്ക് ചെന്ന് അകത്തോട്ട് ഏറെറിഞ്ഞേക്കാൻ ഒരു മെഡിക്കൽ ഡോക്ടറുടെ അഡ്വൈസ് കിട്ടി. സത്യത്തിൽ ഈ കുഞ്ഞിനെ അങ്ങനെ എറിയുവാൻ മനസ്സില്ല. അങ്ങനെ ഞങ്ങൾ അനേക സ്ഥാപനങ്ങളിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ചെന്നു. ഈ കുട്ടി HIV പോസിറ്റീവ്, കുഞ്ഞിനെ വേണോ എന്ന് അന്വേഷിച്ചതാണ്. ആർക്കും വേണ്ട, 9 മാസമുള്ള കുഞ്ഞിനെ നോക്കുവാനുള്ളതായ അറിവുകളില്ല, HIV കാരനെ നോക്കാനുള്ള യാതൊരുവിധമായ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുമില്ല. ഇങ്ങനത്തെ കാലഘട്ടത്തിൽ നിർബന്ധം വന്നു ഈ കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ HIV പോസിറ്റീവായൊരു കുഞ്ഞിനെ ശുശ്രൂഷിച്ച് തുടങ്ങിയിട്ട് അന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തു, ഈ ജീവിതത്തിൽ ഞങ്ങൾ പുറകോട്ട് നോക്കത്തില്ല, ലോകത്തിൽ ആരെയും ഏത് രോഗമുള്ളവനെയും ശുശ്രൂഷിക്കാൻ ഒക്കും എന്നൊരു തീരുമാനം ദൈവസല്ലെടുത്തു. അതിനുശേഷം ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. രണ്ട് പായിൽ നിന്ന് തുടങ്ങിയ ഒരു ശുശ്രൂഷ, അതായത് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ക്യാപിറ്റലായിരുന്നു, തുടങ്ങിയ ശുശ്രൂഷ ദൈവം മേൽക്കുമേൽ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു. ആളുകളെയും അർത്ഥങ്ങളെയും ചോദിക്കാതെ തന്നെ എത്തിച്ചു തന്നു. ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് പണം തരണമെന്ന് പറയാതെ ദൈവം ആളുകളെ ഞങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്നും പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ ഈ ആശ്രമം ശ്രീലാശ്രമമായി പരിചയമായിട്ട് 1.5 വർഷം കഴിഞ്ഞു. അതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അശരണരും മഹാരോഗികളുമായ പല ആൾക്കാരെയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് വേണ്ട ശുശ്രൂഷകളും വേണ്ട പരിചരണങ്ങളും കൊടുക്കുന്നത് ഒരു വലിയ മഹത്തായ കാര്യമാണ്. ഇന്നലെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന 57 വയസ്സുള്ള ഒരമ്മ, അവർ 6 മാസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അവരെ വഴിയിൽ നിന്നും കൊണ്ടുവരുമ്പോൾ തലയിൽ മുഴുവൻ പുഴുക്കളും അതും ഇതും ഒക്കെ ആയിട്ട് തലയോട്ടി വരെ കാണാവുന്ന സ്റ്റേജിലായിരുന്നു. അവരാറുമാസം 5-6 മാസത്തോളം ഹോസ്പിറ്റലിൽ കടത്തി അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്ത് ഇന്നലെ കൊണ്ടുവന്നു.